കേട്ടത് ഒരു പക്ഷേ നാളെ ഒരു ഒരു പാട്ടോ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ തീമോ ആയി മാറാവുന്നതാണ്. നമുക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു ഒരു പീസ് ഓഫ് മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും മ്യൂസിക് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ വ്യത്യസ്ത ഭാവങ്ങൾ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണെങ്കിലും പാട്ടുകളാണെങ്കിലും ഓരോ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയോ ഓരോ സന്ദർഭങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ആയിരിക്കും നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ കഥാപാത്രത്തെ നമ്മൾ ആകുകയോ അല്ലെങ്കിൽ നമുക്ക് പരിചിതനായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് നമ്മൾ കൽപ്പിക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ആത്മാർത്ഥമായിട്ടൊരു ഒരു സംഗീതം അയാൾക്കോ അല്ലെങ്കിൽ ആ അവസരത്തിനോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു പക്ഷേ അതിൻ്റെ ഒരു താദാത്മ്യം എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ, അപ്പോൾ ആ സിറ്റുവേഷനുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുമ്പോഴാണ് അതിൻ്റെ സംഗീതം ഉണ്ടാകുന്നത്. അപ്പോൾ അത് അതിനനുകൂലമായിട്ടുള്ളൊരു അവസ്ഥയും നമ്മളുടെ മാനസികാവസ്ഥയും ഒക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ഒരു പക്ഷേ അതിനുള്ള സംഗീതമൊക്കെ ഒരുക്കാൻ എന്നെനിക്ക് തോന്നുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്നത് രഞ്ജിത് ശങ്കറിൻ്റെ സുധി വാത്മീകം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ടീസറിൻ്റെ മ്യൂസിക്കാണ്. ടീസറിൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു 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 ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് വേണമെങ്കിൽ പറയാം. ഫോർച്ചുനേറ്റ്ലി ഈ ഓണത്തിന് എനിക്കൊരു സന്തോഷം, ഇപ്പോൾ ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനുള്ള ഒരു അവാർഡ് കിട്ടി. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്നത്, ഒരു പശ്ചാത്തല സംഗീതം എന്ന് പറയുന്നത് ഒരു പക്ഷേ ആൾക്കാർക്ക് പ്രത്യക്ഷത്തിൽ അധികം ഫീൽ ചെയ്യാത്ത, ഒരു സിനിമ കാണുമ്പോൾ ഒരുപാട് ഫീൽ ചെയ്യാത്തൊരു മേഖലയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പക്ഷേ അതില്ലെങ്കിൽ സിനിമയുടെ ഒരു ഒരു നട്ടെല്ല് തന്നെ ഇല്ലാത്ത ഒരവസ്ഥയായിപ്പോവും. അപ്പോൾ അത് ആളുകൾക്ക് പ്രത്യക്ഷത്തിൽ ഫീൽ ചെയ്തില്ലെങ്കിൽ പോലും സിനിമയോട് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു മേഖലയാണ് പശ്ചാത്തല സംഗീതം. ഒരുപാട് സ്ട്രെയിനും ഒരു പെയിനും ഒക്കെ ഉള്ളൊരു ഒരു ഒരു പ്രോസസ്സാണത്. ഒരുപാട് ട്രാക്ക് ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഇതിൻ്റെ ഗിറ്റാർസ് ഇന്നലെ ഞാൻ റെക്കോർഡ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് അതിൻ്റെ ട്രാക്സൊക്കെ, അതിൻ്റെ മറ്റ് കീബോർഡ് ട്രാക്സ് ചെയ്യാനുണ്ട്, ബേസ് ഗിറ്റാർ ഒന്ന് വായിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ഒരു ഒരു 10 seconds ടീസറാണെങ്കിൽ പോലും അതിൻ്റെ ചെയ്യേണ്ടി വരുന്ന ലേയേഴ്സും പരിപാടികളും ഒക്കെ ഒരുപാട്, അത് ഒരു പക്ഷേ ഒരു ഒരു ലേമാന് ഒരുപാട് അറിയുന്ന ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ ഒരുപാട് എന്നെ പോലുള്ള മ്യൂസീഷ്യൻസ് ഒരുപാട് നേരത്തെ ഒരു ടൈം ഇൻവെസ്റ്റ്മെൻറ്റും നമ്മളുടെ ഒരു ടാലൻറ്റ് സ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ചേർന്നിട്ടാണ് ഒരു പക്ഷേ ഒരു ഒരു സിനിമയുടെ മ്യൂസിക് രൂപപ്പെട്ട് വരുന്നത്. മോഡേൺ മ്യൂസിക്കിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ആരോപണം
ഉള്ളതെന്ന് വെച്ചാൽ ഒരു കീബോർഡും ഒരു കമ്പ്യൂട്ടറും ഉണ്ടെങ്കിൽ മ്യൂസിക് ആയി എന്നുള്ളതാണ്. പക്ഷേ പണ്ടത്തെ പോലെ എല്ലാവരും ഒരുമിച്ച് ഒരു സ്റ്റുഡിയോയിലിരുന്ന് വായിക്കുന്നത് ഇപ്പോൾ സംഭവ്യമല്ലെങ്കിൽ പോലും എല്ലാ ലൈവ് ഇൻസ്ട്രുമെൻസും ഇപ്പോഴും സജീവമായിട്ട്, പക്ഷേ പണ്ടത്തേക്കാൾ കൂടുതൽ ശക്തമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേക സിനിമകളിൽ ലൈവ് ഇൻസ്ട്രുമെൻസ് കീബോർഡിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന സൗണ്ട്സിൻ്റെ ഒപ്പം തന്നെ ലൈവ് ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു ഊർജ്ജവും അതിൻ്റെ ഒരു ജീവനും ഉണ്ടെങ്കിൽ മാത്രമേ ശുദ്ധമായൊരു മ്യൂസിക്കിൻ്റെ ഒരു ഒരു ലൈഫ് എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ബിജു അണ്ണമ്മയുടെ എമിനൻറ്റ് വീണ പ്ലെയറാണ്. അപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ ഒരു വീണ ബിറ്റ് എങ്ങനെയാണ് അദ്ദേഹം വായിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സാരി മരി ദ സാരി സ പദ സാരി മരി ദ സാരി സ പദ സാരി സദ പ സാരി മരി ദ സാരി സ പദ സാരി സദ പ എഴുതിക്കുവാണ്. സാരി മരി ദ സാരി സ പദ സാരി സദ പ വായിച്ചു നോക്കിയ സാരി മരി ദ സാരി സ പദ സാരി സദ പ ടേക്ക് പോവാം. ഇനി ഇത് നമ്മൾ വായിച്ച് സെറ്റ് ചെയ്ത് മ്യൂസിഷ്യൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിറ്റ് അങ്ങ് ടേക്ക് ചെയ്യാണ് പതിവ്. ടേക്കിലേക്ക് പോവാം. ഇവൻ പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടെ ഒരു സ്വർഗം തീർക്കും ഞാൻ. ഓക്കെ. ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി എന്നും അതിരുകളില്ല മതിലുകളില്ല സ്നേഹത്തേരാളി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ. പൊന്നിൻ വിളകൾ കൊയ്തെടുത്തൊരു സ്വർഗം തീർക്കും ഞാൻ, ഇവിടെ ഒരു സ്വർഗം തീർക്കും ഞാൻ. കഥ കേട്ടുറങ്ങിരി മോഹം മുത്തശ്ശി കഥ കേട്ടുറങ്ങ. എനിക്ക് വീടുമതി നാടിൻ നന്മ മതി, പഴമയ്ക്ക് കൂട്ടായി ഞാനും എന്നുമറിയാതെ പറയാതെ സ്വപ്നങ്ങളിൽ വന്നണയും സഖി. മനസ്സും